ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സ്പൈസി ചിക്കൻ മൊമോയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ, ഒരു വ്യൂവേഴ്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം വൈകിപ്പോയി ഇടാനായിട്ട്, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ 300 ഗ്രാം ചിക്കൻ കീമ എടുത്തിട്ടുണ്ട്, 2 സവാള ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, 1 ക്യാപ്സിക്കം ഞാൻ ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ അനുസരിച്ച് വേണം അക്കോർഡിംഗ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ സോയ സോസ് എടുത്തിട്ടുണ്ട്. നമുക്കകത്ത് 1 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കകത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോ റെഡിയാക്കിയെടുക്കാം. മൊമ്മോടെ ഡോ നമുക്ക് റെഡിയാക്കി. 1.5 കപ്പ് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല, അതുപോലെ സോഫ്റ്റ് ഡോ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 10-15 മിനിറ്റ് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പം അതൊന്നും ലൂസ് ആവത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി സോഫ്റ്റായി പോകൽ എന്നാൽ ഒത്തിരി ഹാർഡും ആവാൻ പാടില്ല. എന്നാൽ മൊമോസ് ആണെങ്കിൽ ഭയങ്കര ഹാർഡായി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചതിന് ശേഷം 10-15 മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഫ്രണ്ട്സ്, ഇതേവരെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിമിഷ എന്നുള്ള ID-യിലെ 0204 നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ അത്ര ഇച്ചിരി ഒരു വലിയൊരു ഉരുളെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര കനം കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും കനം കുറച്ച് കുറയ്ക്കുക. പിന്നെ നിങ്ങളുടെ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതും കൊണ്ട് കട്ട് ചെയ്യുക. ഞാനൊരു കട്ടൂരിയും കൊണ്ട് അതുപോലെ കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ ഓരോ പൂരി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നും കൂടെ കനം കുറച്ചൊന്ന് പരുത്തി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഫില്ലിംഗ് അകത്ത് നിറച്ച് കൊടുക്കുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് മോമോസ് റെഡിയാക്കി ഒക്കെ എടുക്കാവുന്നേ ഉള്ളൂ. നല്ലതായിട്ട് ഫില്ലിംഗ് നിറച്ചതിന് ശേഷം നല്ലതായിട്ട് പിഞ്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഭയങ്കര കട്ടി കട്ടിയായിട്ട് മാവ് മാത്രമേ നമ്മൾ വായി വരൂ. അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ നന്നായിട്ട് കനം കുറച്ച് പിഞ്ച് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സുഖം തോന്നുന്നത് വെച്ചാൽ, ഈസി ആണെന്ന് തോന്നുന്നത് വെച്ചാൽ ആ ഷേപ്പ് നിങ്ങൾ റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ 3-4 ഷേപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത്, സിമ്പിളായിട്ട് തോന്നുന്നത് വെച്ചാൽ അതെടുക്കുക. ആദ്യമാണെങ്കിൽ അത് ഫില്ലിംഗ് നിറച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ട് പിന്നെ നമുക്കിതുപോലെ 2 സൈഡും പിടിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സാരിക്ക് പ്ലേറ്റ് എടുക്കത്തില്ലേ, അതനുസരിച്ച് ഇതുപോലെ പ്ലേറ്റ് എടുക്കുക, പിഞ്ച് ചെയ്യുക, പ്ലേറ്റ് എടുക്കുക, പിഞ്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതിനൊക്കെ വേറൊരു പുരി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ 1 സൈഡിൽ നിന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം നമുക്ക് ഇതിലാണെങ്കിൽ 1 സൈഡിൽ മാത്രമേ ഞാൻ പ്ലേറ്റ് എടുക്കുന്നുള്ളൂ. ഓരോ സൈഡിൽ പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് പിഞ്ച് ചെയ്യുക. നന്നായിട്ട് അമക്കി വേണം കൊടുക്കാനായിട്ട്. വിട്ടുപോവാതെ നന്നായിട്ട് അമക്കി കൊടുത്തിട്ട് നമുക്ക് എല്ലാം ആയിക്കഴിയുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് അമക്കി കൊടുക്കണം. അപ്പോൾ ആ ഭാഗം നല്ല കനം കുറഞ്ഞ് കട്ടി കുറഞ്ഞ് ആവാൻ വേണ്ടിയായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ മാവ് മാത്രമേ നമ്മുടെ വായുവെന്ന് ഒരു ടേസ്റ്റ് തോന്നത്തില്ല. അപ്പോൾ ഇതാണെങ്കിൽ നല്ല സിമ്പിളാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു സൈഡ് ഇതുപോലെ ചെയ്യുക. പിന്നെ ഫില്ലിംഗ് നന്നായിട്ട് ഇതുപോലെ നകത്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഭാഗം ഇതുപോലെ നടക്കുന്നു. ആദ്യം പ്രസ് ചെയ്യണം. പിന്നെ 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇതെനിക്ക് ഒരു ഷേപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊന്നുമില്ല, ഇത് മൊത്തം നമ്മൾ ചുറ്റിന് തന്നെ ഇതുപോലെ മൊത്തം ഇതുപോലെ പിഞ്ച് ചെയ്ത് നമ്മൾ സാരിയുടെ പ്ലേറ്റ് എടുക്കുന്നതുകൊണ്ട് മൊത്തം ഇതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് പോവാം. ലാസ്റ്റ് വരുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ്റ് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സ്റ്റീമറിനകത്ത് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ നല്ല തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം. ആ പാത്രത്തിൽ എണ്ണ തടവിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് മൊമോസിനകത്ത്. പിന്നെ 15 മിനിറ്റ് വേണ്ടി നമുക്ക് സ്റ്റീം ചെയ്യാം. അതുവരത്തേക്ക് നമുക്ക് നമ്മുടെ സോസ് റെഡിയാക്കിയെടുക്കാം അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അകത്ത് 1 ഗാർലിക്ക് വെളുത്തുള്ളി ഞാൻ 1 ബാച്ച് മൊത്തം എടുത്തിട്ടുണ്ട്. പൊളിച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോത്തേ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത്
അതും കൂടെ നമുക്ക് അതോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ സോത്തേ ചെയ്തതിന് ശേഷം നമുക്ക് അത് അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. രണ്ട് തക്കാളി അരിഞ്ഞ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒത്തിരി ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കാണെങ്കിൽ ഞാൻ വെറ്റർ മുളക് അരമണിക്കൂറത്തേക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് അതോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഇനി ഓഫ് ചെയ്യാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ ശേഷം മിക്സി ജാറിലിട്ട് ജാറിലോട്ട് നമുക്കത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് നമുക്കിനി അത് സോയാ സോസും വിനീഗറും ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമുക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നല്ല സോസിൻ്റെ പരിവാക്കി നമുക്ക് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സോസും റെഡിയായി, നമ്മുടെ മോമോസും സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യണേ. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. നിങ്ങൾക്കും എന്തെങ്കിലും ഇതുപോലെ താല്പര്യമുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ എന്നോട് തീർച്ചയായിട്ടും അറിയിക്കണം. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും.